നമസ്കാരം, ഞാൻ ബൈജു എൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ ചിരിച്ച സന്തോഷ സുസ്മേര വദനനായിട്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പഴയ പറമ്പിലാണ്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ 800,000 വരുന്ന സബ്സ്ക്രൈബേഴ്സ് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്നും ഈ പറമ്പ് നമുക്ക് കൈവിട്ട് പോകരുത് എന്നെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും 800,000 പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ലോകത്തുള്ള ഏത് ദൈവവും കേൾക്കുമെന്നുള്ളൊരു ഉദാഹരണമാണ്. നമ്മൾ വീണ്ടും ഈ പറമ്പിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ മതിലുണ്ട്, ഗേറ്റുണ്ട്, പക്ഷേ ഗേറ്റ് പൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെയും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ സുദിനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് സുസുക്കിയുടെ ഏറ്റവും പുതിയ അവനിസ് എന്ന സ്കൂട്ടറാണ്. അവനിസ് എന്ന സ്കൂട്ടർ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു സ്കൂട്ടറാണ്. ഈ സുസുക്കിയെ പറ്റി പറയുമ്പോൾ പറയേണ്ടത് തീർച്ചയായിട്ടും മാരുതി സുസുക്കിയെ പറ്റിയാണ്. ഇന്ത്യയിലെ 4-ചക്ര വാഹനങ്ങളുടെ ഒരു ഗതി തിരുത്തിയ വാഹനമായിരുന്നു മാരുതി 800 എന്ന് പറയുന്ന 84 വന്ന വാഹനം. അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് സുസുക്കി 2-വീലറുമായിട്ട് ഇന്ത്യയിൽ വന്നത്. സുസുക്കി 2-വീലേഴ്സ് ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ 2-വീലേഴ്സിൻ്റെ ആദ്യത്തെ ഒരു 4-ഓ 5-ഓ പ്രമുഖ വാഹനങ്ങളിൽ വാഹന നിർമ്മാതാക്കളിൽ പെടുന്ന കമ്പനിയാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും സുസുക്കി 2-വീലേഴ്സ് അങ്ങനെ വമ്പൻ വിജയമൊന്നുമായില്ല. എങ്കിലും തരക്കേടില്ലാത്ത വാഹനങ്ങളുമായി മികച്ച രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ചില വാഹന നിർമ്മാതാക്കൾ, അതായത് TVS പോലുള്ള വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള കനത്ത മത്സരം ഈ സുസുക്കി ഉള്ള എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ട്. അതുകൊണ്ടായിരിക്കും സുസുക്കിക്ക് ഒരിക്കലും വലിയ വിജയമായി പോകാൻ സാധിക്കാത്തത്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അവനിസ് എന്ന ഈ ഒരു മോഡലും എതിരിടാൻ പോകുന്ന TVSൻ്റെ എൻഡോർ 125 ആയിട്ടാണ്, അതായത് ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന TVSൻ്റെ ഒരു വാഹനവുമായിട്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായൊരു വാഹനമാണ് അവനിസ്. ഇത് എവിടെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ സുസുക്കിയുടെ ആക്സസ് 125 എന്ന മോഡലുണ്ടല്ലോ. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു മോഡലുകളിൽ ഒന്നാണ്, 125 cc മോഡലുകളിൽ ഒന്നാണ് ആക്സസ് 125. അപ്പോൾ ആക്സസ് 125 സുസുക്കിയുടെ ബർഗ്മാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന മാക്സി സ്റ്റൈൽ സ്കൂട്ടറിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. പക്ഷേ ഇവൻ ഡയറക്റ്റായിട്ട് കോമ്പറ്റ് ചെയ്യുന്നത് TVS എൻഡോർ 125 ആയിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റൈലിങ്ങും മറ്റും വെച്ചിട്ടാണ്, വിലയും സ്റ്റൈലിങ്ങും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കമ്പാരിസൺ പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ പുറത്ത് കാണുന്ന ഈ പുറംമോടി ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ ആക്സസ് 125 തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈ പുറത്തുള്ള പൊടിപ്പും തുങ്ങലും ഒക്കെ അഴിച്ചു വെച്ച് നീ ഒരു യഥാർത്ഥ മനുഷ്യനായി എൻ്റെ മുന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വരാൻ പോകുന്നത് സുസുക്കി 125 ആക്സസ് 125 ആയിരിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് അവനിസ് എന്ന ഏറ്റവും പുതിയ ഈ വാഹനത്തെ ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ ഈ ദിവസത്തേക്ക് മതിലുകളില്ലാത്ത, അല്ല മതിലുകളുണ്ട് പക്ഷേ കുറ്റിയിടാത്ത ഗേറ്റുള്ള നമ്മുടെ പറമ്പിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ബൈജു എന്ന നേരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആക്സസ് 125 എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിച്ച് ഓഫീസിലേക്ക് പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണെന്നുള്ള കാര്യം. ബർഗ്മാൻ സ്ട്രീറ്റ് കുറേ കൂടി എന്ന് പറയുന്നത് അഗ്രസീവായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണുന്നവർക്കുള്ളതാണ്. എന്നാൽ ഈ വാഹനം പൂർണ്ണമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് യങ്സ്റ്റേഴ്സ് വാങ്ങിക്കും എന്ന് തന്നെയാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റൈലിങ് എന്ന് പറയാം. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഉൾഭാഗത്തുള്ളത് ആക്സസ് 125 ആണെങ്കിലും അത് മനസ്സിലാകാത്ത രീതിയിൽ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ പാനലും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തരത്തിൽ കാണുന്ന സ്കൂട്ടറുകളെന്ന് പറയുന്നത് ഇന്ത്യയിൽ പൊതുവേ അത്ര വ്യാപകമല്ലെങ്കിലും വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യ ഒഴിച്ചുള്ള പല ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മലേഷ്യ പോയാലും സിംഗപ്പൂർ പോയാലും ഫിലിപ്പീൻസ് പോയാലും അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഏതാണ്ട് ഇതേ രൂപമുള്ള സ്കൂട്ടറുകളാണ്. അതിലെല്ലാം മുടി ചൂടാ മന്നന്മാരാണ് സുസുക്കി എന്നും പറയാം. ഇന്ത്യയിൽ അത്രയൊന്നും വലിയ ശക്തമായ സാന്നിധ്യം അല്ലെങ്കിൽ പോലും. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായ ഈ ഒരു മുൻഭാഗം, ഈ ഏപ്രണിൻ്റെ ഭാഗമെന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഡ്യുവൽ ടോണാണ് ഇവിടെ നിറങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു പച്ച നിറവും ഒരു ആഷ് നിറവുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഷാർപ്പാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ. എനിക്ക് തോന്നുന്നൊരു പാമ്പിൻ്റെ കണ്ണുകളെ ഓർപ്പിക്കുന്നുണ്ട്, ആ രീതിയിൽ ഷാർപ്പാണ്. അല്ലെങ്കിൽ ഏതോ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയലിൻ്റെ മുഖം പോലെയൊക്കെ തോന്നിക്കുന്ന ചില സ്കൈഫൈ മൂവീസിലൊക്കെ വരുന്ന ചില രൂപങ്ങൾ പോലെ തോന്നുന്നു നമുക്ക് ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ. വളരെ ഷാർപ്പാണ് എന്ന് തന്നെയുമല്ല, ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒഴിച്ചുള്ള ബാക്കി ലൈറ്റുകളെല്ലാം LED ആണ്. അതായത് ഹെഡ് ലാമ്പും LED ആണ്, ടെയിൽ ലാമ്പും LED ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു പൊസിഷനിങ്ങും വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ വശകാഴ്ചയിലാണ് ശരിക്കും ഈ ഒരു മുൻഭാഗത്തെ ഏപ്രൻ്റെ ആ ഒരു എന്താ പറയുക കയറ്റിറക്കങ്ങൾ നമ്മൾ മനസ്സിലാകുന്നത്. കട്ട് ചെയ്തെടുത്ത ക്രീസുകളും അതിൻ്റെ ഇടയ്ക്കെല്ലാം ഈ കാണുന്ന ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളും അതുപോലെ ഇവിടെ ഗ്രാഫിക്സും
അങ്ങനെയുള്ള റൈറ്റ് കണക്ട് എഡിഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ കണക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളെല്ലാമാണ് എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നതും. ഇനി മുൻഭാഗത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ചെറിയൊരു വൈസറാണ് കാണുന്നത്, അതും ഈ വാഹനത്തിനെ ഭംഗിയാക്കുന്നുണ്ട്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു, അതിൽ സുസുക്കിയുടെ ഈ ഒരു ലോഗോയും നമുക്ക് കാണാം. വീലുകളിലേക്ക് വരുമ്പോൾ മനോഹരമായ ഡിസൈനാണ് വീലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്ത് നമുക്ക് ഷോക്ക് അബ്സോർബേഴ്സ് കാണാം. മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്കുകളും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് എൻഡോർക്ക് ഉൾപ്പെടെയുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുൻഭാഗം അങ്ങനെ എല്ലാ തരത്തിലും മനോഹരമാണെന്ന് പറയാം. ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ണിൽപ്പെടുന്ന ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ കാണുന്ന പോലുള്ള വലിയൊരു ഓൾ ഡിജിറ്റൽ എന്ന് വിളിക്കാവുന്ന ഒരു സ്ക്രീനാണ്. ഇതിൽ സുസുക്കി കണക്ട് ആപ്പ് ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും, അതായത് വാട്സപ്പ് മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്, പെയർ ചെയ്യാവുന്നതാണ്. കൂടാതെ അതിൻ്റെ അകത്ത് നാവിഗേഷൻ 10x10 നാവിഗേഷൻ ഉണ്ട്, കോൾ അലേർട്ടുകളുണ്ട്, ടെക്സ്റ്റ് അലേർട്ടുണ്ട്, അതായത് SMS വാട്സപ്പിൻ്റെ അലേർട്ടുണ്ട്, ETA അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഈ സുസുക്കി റൈഡ് കണക്ട് എന്ന് പറയുന്ന ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഇതിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഇത് പെയറിംഗ് മോഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ എന്തായാലും പെയർ ചെയ്തിട്ടില്ല. അതുപോലെ പിന്നെ നമുക്ക് ഇവിടെ കാണാവുന്നത് ഇതിൻ്റെ 75.5 km/L എന്ന് പറയുന്ന ആവറേജ് മൈലേജാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ടൈം കാണുന്നു, അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണുന്നത്. പിന്നെ ഈ കാണുന്ന മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഫ്യുവൽ ഗേജിൻ്റെയാണ് ആ കാണിക്കുന്നത്. ഇത് അത് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു. എന്തായാലും ഹാൻഡിൽ ബാറൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതിലുമെല്ലാം ഈ പറഞ്ഞ കട്ടുകളും ക്രീസുകളും ധാരാളം കാണാം. സുസുക്കിയുടെ ലോഗോ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നതാണ്. ഇവിടെ ചാർജർ കൊടുത്തിരിക്കുന്നു, നിങ്ങളുടെ മൊബൈൽ ഫോൺ സുരക്ഷിതമായി നിങ്ങളിവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ചാർജർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഹാങ്ങർ കൊടുത്തിരിക്കുന്നു. ഇതാണ് സുസുക്കിയുടെ ഭാഗം. ഇവിടെയും നമുക്ക് ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. ഈ ഭാഗത്തൊക്കെ എല്ലാം കൊടുത്തിരിക്കുന്ന സ്വിച്ചുകളുടെ എല്ലാം നിലവാരം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. സുസുക്കി പോലുള്ളൊരു വാഹന നിർമ്മാതാവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാമാന്യ സ്പേസ് ഉണ്ട്, പല സാധനങ്ങൾ സൂക്ഷിക്കാം. ഗ്യാസ് കുറ്റി സൂക്ഷിക്കാമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളുക. ഞാൻ പറയുന്ന ചിലരൊക്കെ കുറ്റം പറയുന്നു, ചിലർ കുറ്റം പറയുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഒരു സിംഗിൾ പീസ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്യൂവൽ ടാങ്ക് വെളിയിലാണ് കൊടുത്തിരിക്കുന്നത്, അകത്തല്ല, അതുകൊണ്ട് സീറ്റ് തുറക്കേണ്ടതില്ല. അവനിസ് എന്നുള്ള ബാഡ്ജിങ് വളരെ മനോഹരമായിട്ട് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് പിയാനോ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നു. തന്നെയല്ല മുൻഭാഗത്തെ ആ ഡിസൈൻ രീതി ഏതാണ്ട് ആ ഒരു എന്താ പോസ്റ്റ് മോഡേൺ ഡിസൈൻ രീതി ഈ വശത്തേക്കുമെല്ലാം ഭംഗിയായിട്ട് വരുന്നുണ്ടെന്നുള്ളൊരു രസകരമായ കാര്യമാണ്. ആ ഡ്യുവൽ ടോണൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ സൈഡിൽ വന്നിരിക്കുന്നു, തീർച്ചയായിട്ടും കാണാൻ വളരെ ഭംഗിയുണ്ട്. ഡ്യുവൽ ടോണെന്ന് പറയുന്നത് ഈവൻ സീറ്റിൽ പോലും നിങ്ങൾക്ക് കാണാം, രണ്ട് ടോണുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ പില്ലിയൻ റൈഡർക്കുള്ള ഫുട്റസ്റ്റ് കാണാം. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മുഴുവനും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, അതും ഭംഗിയായിട്ടുണ്ട്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തെ സ്പ്രിംഗ് ഷോക്കാണ് നമുക്ക് ഉൾഭാഗത്തുകൂടി കാണാവുന്നത്. അതുപോലെ പിൻഭാഗത്തെ ഡ്രം ബ്രേക്കിൻ്റെ ഭാഗങ്ങളും നമുക്കവിടെ കാണാം. ഇനി നോക്കേണ്ടത് ഈ ഒരു ലഗേജ് സ്പേസ് എത്ര ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ള കാര്യമാണ്. അണ്ടർ സീറ്റ് കമ്പാർട്ട്മെൻ്റ് നോക്കുകയാണെങ്കിൽ ആഹാ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ധാരാളം സ്ഥലമുണ്ട്. അതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ ചാടാതൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളും കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്ഥലവും അവിടെയുണ്ട്, അതും കൊള്ളാം. ഇനി ഈ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിലും വളരെ മനോഹരമായിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ ഏറ്റവും പുതിയ തരം സ്കൂട്ടറുകളിൽ കാണുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ കാണുന്ന സൈലൻസറിൻ്റെ എക്സോസ്റ്റിൻ്റെ ആ ഭാഗത്തുള്ള ആ ഒരു ഫിനിഷിങ്ങും വളരെ ഭംഗിയായിട്ടുണ്ട്. അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ പിൻഭാഗം അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, പക്ഷേ മനോഹരമായ LED ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. വലിയ ഒരു ബമ്പറോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണെന്നാണ് പറയേണ്ടത്. എഞ്ചിനെ പറ്റി നമുക്ക് ഓടിക്കുമ്പോൾ പറയാം. എന്തായാലും ഈ തരത്തിൽ ഭംഗിയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭംഗി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മോഡേൺ രൂപമാണ്, ഇത് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര ഭംഗി എന്നൊന്നും ആർക്കും തോന്നുകയില്ല. പക്ഷേ TVS എൻഡോർക്ക് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയുമായിട്ട് തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റൈലിംഗ് എന്ന് പറയാം അവനിസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇനി അപ്പുകൂട്ടൻ ഏതാനും വിഷ്വലുകൾ എടുത്തതിന് ശേഷം നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. Thank you.
സുസുക്കി അവനസിൽ ഘടിപ്പിച്ചിരിക്കുന്ന എൻജിൻ 125cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ 2-വാൽവ് എൻജിനാണ്. 8.58 BHP ആണ് മാക്സിമം പവർ. ഈ പവർ ലഭിക്കുന്നത് 6750 RPMലാണ്. മാക്സിമം ടോർക്ക് 10 Nm ആണ്, അത് 5500 RPMൽ ലഭിക്കുന്നു. പ്രധാന എതിരാളി എന്ന് വിളിക്കാവുന്ന TVS എൻഡോർക്ക് 125 124.8 cc എഞ്ചിനാണ്, അതും സിംഗിൾ സിലിണ്ടറാണ്, എയർ കൂൾഡാണ്. 9.2 BHP ആണ് അതിന് പവർ ലഭിക്കുന്നത്. 10.5 Nm മാക്സിമം ടോർക്കും. വളരെ ചെറിയ പവറിൻ്റെ വ്യത്യാസങ്ങളെ രണ്ടിനും തമ്മിലും പറയാനുള്ളൂ. പക്ഷേ എൻഡോർക്കിൻ്റെ റൈസ് XP എന്ന് പറയുന്ന വേർഷനിൽ 10 BHP പവർ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അവനിസിൻ്റെ എഞ്ചിൻ വളരെ റിഫൈൻഡ് ആണ്, അതുപോലെ തന്നെ ആക്സിലറേഷൻ വളരെ സ്ട്രോങ് ആണ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് നഗരത്തിലൊക്കെ ഓടിക്കാനാണ് ഈ വാഹനം ഏറ്റവും യോജിക്കുക എന്നുള്ളതാണ്. കാരണം ഇൻസ്റ്റൻ്റ് ആണ് ആക്സിലറേഷൻ, വളരെ പെട്ടെന്ന് സ്പീഡെടുക്കുകയും 80 km വരെയൊക്കെ പാഞ്ഞു കയറുകയും ചെയ്യും. പക്ഷേ അതിനുശേഷം ഒരല്പം സ്ലോ ഡൗൺ ആകുന്നുണ്ട്. എങ്കിൽ പോലും ഇനിഷ്യൽ ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നഗരത്തിരക്കിൽ ഓടിക്കാൻ ഭയങ്കര രസകരമാണ്. അതായത് ട്രാഫിക് ലൈറ്റുകൾക്കിടയിൽ എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോകാനും ഒക്കെ ഇത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ റൈഡ് ക്വാളിറ്റി ആണെങ്കിലും വളരെ ബെസ്റ്റ് ആണെന്നാണ് പറയേണ്ടത്. ബാലൻസ് ചെയ്ത് സുഖമായി ഓടിച്ചു പോകാൻ സാധിക്കും. ആ ഒരു വെയിറ്റിൻ്റെ ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനും കഴിയും. പിന്നെ സ്പീഡ് ബ്രേക്കറിലൊക്കെ കയറുമ്പോഴാണെങ്കിലും കൈവിട്ട് പോവുകയില്ല, സ്റ്റെബിലിറ്റി നന്നായിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ഒരു ഗുണം കാരണം പിൻഭാഗത്തിരിക്കുന്നവർക്കും വളരെ മികച്ച ഒരു റൈഡ് ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. തെറിച്ചു പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. ബമ്പ് ചാടുമ്പോൾ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് അത്തരം കാര്യങ്ങളിലും ഈ വാഹനം പിന്തുടരുന്നത്. മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുമാണ് നമ്മൾ പറഞ്ഞല്ലോ, അത് രണ്ടും വളരെ മികച്ച ഒരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിൻഭാഗത്തെ സ്പ്രിംഗ് ലോഡഡ് ഷോക്ക് അബ്സോർബറും, അതും ഈ പറഞ്ഞ പോലെ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ റൈഡിംഗ് സുഖത്തെയും എല്ലാം സഹായിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു റൈഡിംഗ് പൊസിഷനാണ്. അത് പൊതുവേ ഈ തരത്തിലുള്ള എല്ലാ 2-വീലറുകൾക്കും കാണുന്ന രീതി തന്നെയാണ്. എങ്കിൽ പോലും അക്കാര്യത്തിൽ ഒട്ടും മോശമല്ല, ഒട്ടും പിന്നിലല്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാണെങ്കിൽ ഒരല്പം മുൻതൂക്കമുള്ളത്, അതായത് TVS എൻഡോർക്കിനേക്കാൾ ഒരല്പം മുൻതൂക്കമുള്ളത് അവനീസിനാണെന്ന് പറയാം. 160 mm ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ്, 155 mm ഉള്ളൂ TVS എൻഡോർക്കിന്. വെയിറ്റ് ആണെങ്കിലും ഒരല്പം കുറവാണ്. ആ വെയിറ്റിൻ്റെ ഒരു ഗുണം കൂടി മൈലേജായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം 106 kg ഈ വാഹനത്തിൻ്റെ ഭാരം, 112 kg ഉണ്ട് എൻഡോർക്കിന്. അപ്പോൾ ആ തരത്തിൽ ഒരല്പം ഭാരം കുറഞ്ഞത് മൈലേജായിട്ട് തിരിച്ചു കിട്ടിയേക്കാം. അതുപോലെ തന്നെ ആക്സിലറേഷനിലും ആ ഒരു കാര്യം സഹായിക്കുന്നുണ്ടാവും. എന്തായാലും 1175 mm ഹൈറ്റേ ഉള്ളൂ, വലിയ ഉയരമൊന്നും ഇല്ലാത്തവർക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാം. എന്നാൽ വീൽ ബേസ് കാര്യമായിട്ടുണ്ട്, 1265 mm ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്ക് സുഖമായിരിക്കാവുന്ന ഒരു വീൽ ബേസ്, ആ സീറ്റിൻ്റെ നീളവും മറ്റും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. CVT ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും സുഖപ്രദമായ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, എഞ്ചിനെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, ആക്സസ് 125 ബെർഗ്മാൻ സ്ട്രീറ്റിലും എല്ലാം ഉള്ളത് ഇതുതന്നെയാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, അതായത് അവയ്ക്കെല്ലാം ഭാരം കൂടുതലുണ്ടെങ്കിൽ 106 kg ഈ മോഡലിന് ഭാരമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗുണകരമാണ് അത്തരം പല കാര്യങ്ങളും. ഏറ്റവും പുതിയ അവനസിൽ ഈ എഞ്ചിൻ ഘടിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഗിയർ ബോക്സ് ഘടിപ്പിച്ചപ്പോൾ, എന്തായാലും ഈ സെഗ്മെൻറ്റിൽ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലായാലും എഞ്ചിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലായാലും മനോഹരമായ CVT ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ മുൻതൂക്കം ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ റൈഡിംഗ് പൊസിഷൻ, അതും എടുത്തു പറയേണ്ട കാര്യമാണ്. 92,000 രൂപയാണ് സുസുക്കി അവനസിൻ്റെ എക്സ് ഷോറൂം വില എന്ന് പറയുമ്പോൾ 100,000 രൂപയ്ക്കധികം വില, ഏകദേശം 100,000 രൂപയുടെ വില വരുന്നൊരു വാഹനമാണിത്. വളരെ സേഫായിട്ട് ഓടിച്ചു പോകാവുന്ന വാഹനങ്ങളാണ് എല്ലാ കാലത്തും സുസുക്കി നിർമ്മിച്ചിരുന്നത്. സുസുക്കി എനിക്ക് തോന്നുന്നു ആക്സസ് പോലെയുള്ള വലിയ ഗുമ്മിനൊന്നും പോകാത്ത വാഹനങ്ങളിൽ നിന്നും വലിയ മാറ്റത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബെർഗ്മാൻ സ്ട്രീറ്റായാലും ഈ വാഹനവുമൊക്കെ വന്നിരിക്കുന്നത്. ഇതെല്ലാം സുസുക്കി സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഇപ്പോൾ 2-വീലറിൻ്റെ കാര്യമല്ല, 4-വീലറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടൊയോട്ട വിചാരിക്കുകയാണെങ്കിൽ ടൊയോട്ടയ്ക്ക് ലോകത്തുള്ള മോഡലുകളെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള, മറ്റ് കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മോഡലുകളുണ്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ടൊയോട്ട ഒന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് 2-വീലറിൻ്റെ കാര്യം സുസുക്കിയുടെ കാര്യം. സുസുക്കിയുടെ കയ്യിലുള്ള വാഹനങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ 2-വീലർ കമ്പനികളെല്ലാവരും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള മോഡലുകളുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചില ഞെട്ടിക്കുന്ന മോഡലുകളുടെ തുടക്കമായിട്ടൊക്കെ നമുക്ക് ബെർഗ്മാൻ സ്ട്രീറ്റിനെയും അവനീസിനെയൊക്കെ കാണാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറേ പേർക്കെങ്കിലും വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാവുന്ന രൂപം തന്നെയാണ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കുന്നത്. തരക്കേടില്ലാത്ത എഞ്ചിനും റിഫൈൻമെൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാങ്ങിക്കാവുന്ന ഈ ഒരു വിലയ്ക്ക്, 100,000 രൂപയോളം വിലയ്ക്ക് വാങ്ങിക്കാവുന്ന
വളരെ മികച്ച ഒരു 125cc സ്കൂട്ടറാണ് സുസുക്കി അവനിസ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.